അതിനുള്ള ബുദ്ധിപരമായ നീക്കങ്ങൾ എസ് പി വടക്കം നടത്തുന്നുണ്ട്. രഹസ്യങ്ങൾ പതുക്കെ പറഞ്ഞില്ലെങ്കിൽ പരസ്യമാകും. അയ്യോ, എന്റെ തല തന്നെ പോയാലും ഒരു രഹസ്യവും പരസ്യമാക്കൂല സർ. താൻ എന്താ ഉദ്ദേശിക്കുന്നത്? പാലമറ്റത്തെ ക്യാപ്റ്റൻ വർഗീസ് മാപ്പിളയുടെ മകൾ സ്റ്റെല്ലയുമായിട്ട് വടക്കന്റെ മനസ്സമ്മതം കഴിഞ്ഞു ഇന്ന് രാവിലെ. ആരെ അറിയിക്കാതെ ഈ കല്യാണം ഒരു ചതിയാണ്. ക്രിസ്റ്റിയെ കൊടുക്കാനുള്ള കൊടും ചതി. കുറ്റവാളിയെ പിടികൂടാൻ എന്ത് താന്തോന്നിത്തനവും വടക്കം ചെയ്യും. കുഞ്ഞുമെങ്ങളുടെ കല്യാണത്തിന് ക്രിസ്റ്റി വരും, അല്ലെങ്കിൽ വടക്കം വരുത്തും. അവൻ പോലീസ് പിടിയിലാവും, അതോടവരെ കല്യാണം മുടങ്ങുകയും ചെയ്യും. എസ് പി വടക്കിന് എനിക്ക് ട്രെയിനിങ് ക്യാമ്പുപോലും അറിയാം സാർ. പകയുടെ കാര്യത്തിൽ ഒറ്റയാനാണ് അവൻ. സാറേ, ഈ വിവരം മൂന്നാമതൊരാൾ അറിയരുത്. എല്ലാം നാലാമതൊരാൾ കേട്ടില്ലേ? താനോ പപ്പു? ഞാൻ പറയും സാർ. പറയടോ. മുകളിൽ ഇരിക്കുന്നവൻ എല്ലാം കേട്ടു. ഞാൻ ഉദ്ദേശിച്ചത് ഈശ്വരനെയാ. കുടിക്കാൻ വെള്ളവും മറ്റു പോടോ. ആ നിങ്ങൾ ചെല്ലു സാർ. മറ്റേ കാര്യം പറയാം. എന്താണോ സാർ? കുരുട്ട് ബുദ്ധിയുള്ള കമ്മീഷണറുടെ തല താലികെട്ട നിരത്ത് കാണുവോ? എസ് പി വടക്കൻ ഓറ്റയാനാണെങ്കിൽ മുകളിൽ ഇരിക്കുന്നവൻ കൊലകൊമ്പനാ. കൊലകൊമ്പൻ സാർ. എന്താ പോയില്ലേ? ഇല്ല, ഈ നിൽക്കുന്ന കമ്മീഷണർ അച്ഛൻ തമ്പി സാറ് സാറിനൊരു കാര്യം അവതരിപ്പിക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർക്ക് സാറിന്റെ കുടുംബമായിട്ട് അലയൻസിന് താല്പര്യമുണ്ട്. ഈ കമ്മീഷണർ പയ്യനാണെങ്കിൽ മീനാക്ഷി എന്ന് പറഞ്ഞ ജീവനാ. ഇത് നടന്നു കഴിഞ്ഞാ നമ്മൾ കൊടുക്കാനുള്ള കാശ് അവരെ എഴുത്തള്ളും. ചില കാര്യങ്ങളിൽ സാർ ഒന്ന് കണ്ണടച്ച കോടികളെ ഇങ്ങോട്ട് ഒഴുകുന്നേ. എനിക്കൊന്ന് ആലോചിക്കണം. ഓ, താൻ പോയിക്കോ. ശരി. ഹലോ, അപ്പൊ ചെയ്ത് ഞാനാ ക്രിസ്റ്റി. എന്തു വേണം? സ്റ്റെല്ലയുടെ മനസ്സമ്മതം കഴിഞ്ഞല്ലേ. മകളെ വിവാഹം കഴിപ്പിച്ചയക്കേണ്ടത് ജീവിച്ചിരിക്കുന്ന ഒരു അപ്പന്റെ കടമയാണ്. അപ്പൊ ചെയ്ത് ചതിയാ. എന്നെ കൊടുക്കാനുള്ള വടക്കന്റെ ഏർപ്പാടാ. ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറണം. നമ്മുടെ സ്റ്റെല്ലയുടെ ജീവിതം പോലീസിന് വേണ്ട. മൂത്ത മകനെ കർത്താവ് തിരിച്ചെടുത്തു എന്ന് വിശ്വസിക്കുന്ന എനിക്ക് ആ സ്ഥാനത്ത് ദൈവം തമ്പുരാൻ കൊണ്ടുതന്ന മരുമകനാണ് ഈ ഐ പി എസ്കാരൻ. അപ്പച്ചി, എന്റെ മകളുടെ വിവാഹം തീരുമാനിച്ചത് ഞാനാണ്. വരം ജോസഫ് വടക്കൻ ഐ പി എസ്. വിവാഹം ജനുവരി 11 കത്തീഡ്രൽ പള്ളിയിൽ വെച്ച്. നീ പോലീസിന്റെ പിടികിട്ട പുള്ളിയല്ലേ. ഒരു പോലീസ് ഓഫീസറുമായുള്ള നിന്റെ പെങ്ങളുടെ കല്യാണത്തിന് നീ ഒന്ന് പങ്കെടുക്ക്. ക്യാപ്റ്റൻ വർഗീസ് മാപ്പിള അതൊന്ന് കാണട്ടെ. കേസ് നമ്പർ 3509, മാൻ മിസ്സിംഗ്. ഫയൽ കൊണ്ടുവരൂ. മിസ്റ്റർ രാധാകൃഷ്ണൻ, ക്രൈം ബ്രാഞ്ച്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ക്യാപ്റ്റൻ വർഗീസ് മാപ്പിളയുടെ റിക്വസ്റ്റ് പ്രകാരം കൊച്ചു തോമയുടെ തിരോധാനത്തെ കുറിച്ചുള്ള പുനരന്വേഷണം ഇനി ക്രൈംബ്രാഞ്ചിന്. മക്കളെ, ആ ക്രെയിൻ മുരുകനെ വിളിച്ച് കാറോടെ ഇവനെ എസ്റ്റേറ്റിലെ ചതുപ്പിലേക്ക് പോകുന്നു. ഓ, ഇതത്ര വലിയ കേസൊന്നുമില്ല. സ്ഥിരമായിട്ട് തീർത്ഥയാത്രയ്ക്ക് പോകുന്ന കൊച്ചുതോമ അങ്ങനെ വല്ല ദൂരയാത്രയും പോയിട്ടുണ്ടാവും. കുറച്ച് നാൾ കഴിയുമ്പോൾ അങ്ങ് തിരിച്ചു വരും. ഈ കേസ് അങ്ങനെയല്ല. 12/5/2010 കൊച്ചുതോമ മിസ്സിംഗ് ആവുന്നത്. KBE 2110 എന്ന കാറും അദ്ദേഹത്തോടൊപ്പം കാണാതായിട്ടുണ്ട്. എന്റെ നിഗമനത്തിൽ കൊച്ചുതോമ ഇതിനോടകം കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. കൊലയാളികൾ കാറടക്കമുള്ള തെളിവുകൾ നശിപ്പിച്ചിട്ടും ഉണ്ടാവും. അന്വേഷണത്തിൽ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്ന് തോന്നിയാൽ ഓഫീസിൽ അന്വേഷിക്കാം. ഓക്കെ. തെളിയിക്കപ്പെടാത്ത 300 കേസുകളിൽ ഒരെണ്ണം കൂടെ ക്രൈംബ്രാഞ്ചിന്. ആ, എന്റെ വഴിക്ക് പോട്ടെ. ആ, തന്നോട് നേരിട്ടൊരു അഭിനന്ദനം പറയാനാ ഞാനിവിടെ വന്ന്. താൻ വിവാഹിതനാവാൻ പോവല്ലേ. ഡോ, നീ തട്ടിപ്പിന്റെ പേരിൽ പള്ളിയും പട്ടക്കാരും പോലീസിനെതിരാവോ? തട്ടിപ്പോ? എടാ ജോസഫേ, നിന്റെ ഇത്തരത്തിലുള്ള വിടക്കതിരക്ക് എനിക്കറിഞ്ഞൂടെ. എന്തായാലും ക്രിസ്റ്റിയെ കൊടുക്കാൻ നീ തെരഞ്ഞെടുത്ത വഴികൊള്ളാം. അവൻ ഈ കുരുക്ക് വീഴും. അളിയാ, അവന്റെ പെങ്ങളൊരു ആറ്റം ഫിഗറാ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ ആഗ്രഹിച്ച മുതലാ. അളിയാ, കിട്ടുമ്പോ ഷെയർ ചെയ്യാൻ മറക്കണ്ട. പുല്ലേ, എന്നാടാ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത്? അമ്മയും പെങ്ങളെയും തിരിച്ചറിഞ്ഞൂടാത്ത ബ്ലാഡി. ജോസഫ് വടക്കന്റെ വിവാഹം ആരെയും ചതിക്കാനോ കൊടുക്കാനോ അല്ല. അണ്ടർസ്റ്റാൻഡ്? പിന്നെ കല്യാണത്തിന് കാലേ കൂട്ടി വന്നാൽ ഒരു പ്ലേറ്റ് അങ്ങോട്ട് തരും, വടിച്ചു നക്കിയിട്ട് പോവാൻ. ഇനി ക്ഷണിച്ചില്ലെന്ന് വേണ്ട എന്റെ ആത്മാർത്ഥ സുഹൃത്തിന്.